നമസ്കാരം, സലീൽ ബിൻ കാസിമാണ്. ചാരിറ്റി എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് ആയിട്ട് മാറിയിട്ട് കാലം കുറച്ചായി. ഇപ്പോൾ പുതിയ പുതിയ ഒരുപാട് പുതുമുഖങ്ങൾ ചാരിറ്റിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പുതുമുഖമാണ് ജലീൽ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ജലീൽ കണ്ണൂരിന് നല്ല റീച്ച് ഉണ്ടാവും. ജലീൽ കണ്ണൂരിന് വേണ്ടിയിട്ട് പൈസ അയക്കാൻ മണ്ടന്മാർ ഇഷ്ടം പോലെ വരുന്നുള്ള അറിയാം. എങ്കിലും പറയാനുള്ള വിഷയം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിലവിൽ ഈ ചാരിറ്റിക്കാർക്കൊന്നും രോഗികളെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. ജെനുവിൻ ആയിട്ടുള്ള രോഗികൾ കിട്ടാനില്ല. അപ്പോൾ നമ്മുടെ ജലീൽ കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണത്തിന് റൂമിലേക്ക് എ സി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എ സി വെക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ ഭയങ്കര വൈറലാവിച്ച ഒരു ഒരു പോസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ മണ്ടന്മാർ പൈസ അയച്ചു കൊടുത്തിട്ട് എ സി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് പാവപ്പെട്ട കുട്ടിയുടെ വീട്ടിലേക്കാണെന്നുള്ള അറിയില്ല. എന്തായാലും എ സി ഇട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പിന്നെ രണ്ടാമത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. രണ്ടാമത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു കിഡ്നി രോഗിയായിട്ടുള്ള ഒരാൾക്ക് 50,000 രൂപ വന്നതിൽ ബൂസ്റ്റിങ്ങിന് എന്ന് പറഞ്ഞിട്ട് 25,000 രൂപ മേടിച്ചുകൊണ്ടിട്ട് ആ പാവപ്പെട്ട കുടുംബത്തിന് വജിച്ചിട്ടുള്ള ഒരു സംഭവം. ഇതും ഈ പറഞ്ഞിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ആളുകൾ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ 25,000 രൂപ പറ്റിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രണ്ട് കൈയും നഷ്ടപ്പെട്ട് കാടക്കോഴിയെ പോലെ കിടക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ വേറൊന്നുമല്ല, ഈ രോഗിയായിട്ടുള്ള ആൾ വേറൊന്നുമല്ല, ഈ രണ്ട് കൈയും നഷ്ടപ്പെട്ടിട്ടുള്ള മൂപ്പര് പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് കൈ നഷ്ടപ്പെട്ടാണ്. പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടക്ക് പുട്ടും കുറ്റി തെറിച്ചുപോയി. ആളൊരു മിത്രമാണ്, മിത്രങ്ങൾ ഉണ്ടാക്കുന്ന പുട്ട് ഏത് തരത്തിലുള്ള പുട്ടാണെന്നുള്ള അറിയാലോ. അപ്പോൾ അത്തരത്തിൽ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾക്ക് വേണ്ടി പോലും ചാരിറ്റി ചെയ്യാനും അതിൽ വരുന്ന പണം അടിച്ചു മാറ്റിയിട്ട് സുഖലോലുപമായിട്ട് ജീവിക്കാനും മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. എന്തായാലും വളരെ കഷ്ടമായിപ്പോയി. മറ്റുള്ളവരുടെ നെഞ്ചത്തിട്ട് വിഷു ആഘോഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പാവം കുഞ്ഞിന് ഈ ദുർഗതി വന്നത്. ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പിന്നെ ആ കുഞ്ഞൊരു തന്തയില്ലാത്തവനാണെന്ന് സ്വന്തം തള്ള തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം തന്തയില്ലാത്ത പാവം കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ നെഞ്ചത്തിട്ട് വിഷു ആഘോഷിക്കാൻ പോകുന്ന സമയത്ത് കൈപ്പത്തിയൊക്കെ തകരുന്ന സമയത്ത് നിങ്ങളെ സഹായിക്കണം. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി വെച്ച പണത്തിൽ നിന്ന് അവരുടെ അണ്ണാക്കിൽ കൈയിട്ട് മാന്തിയിട്ട് ഇതുപോലുള്ള വിഷു ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കാൻ മടിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ വീഡിയോ ചെയ്താലും എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും വയ്യ. ഒരു വലിയ പത്രവാർത്തയായിട്ടുള്ള വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ വാർത്തയും ഉണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത ഇതാണ്, അതായത് പുട്ടുനിർമ്മാണത്തിനിടെയുണ്ടായ, ഞാൻ ഈ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഈ പുട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോണം. പുട്ടുനിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനം, മറ്റേ അതിൻ്റെ കറക്റ്റ് ഞാൻ പറയാനായിട്ടാണ് സ്ഫോടനത്തിൽ എന്ന് പറയാം. അപ്പോൾ സ്ഫോടനത്തിൽ RSS-കാരൻ്റെ ഇരു കൈപ്പത്തിയും ചിതറി തെറിച്ചു പോയി. അയ്യോ അമ്മേ, കഷ്ടം. വല്ലാത്തൊരു എനിക്ക് ആലോചിച്ചിട്ട് എൻ്റെ സങ്കടം വരുന്നുണ്ട്. എല്ലാവരും പൈസ അയക്കുന്നവരൊന്നും അയക്കണം കേട്ടോ ഇതിലേക്ക്. എരിഞ്ഞോളിപ്പാലത്തിനടുത്തെ കച്ചുംപുറത്ത് താഴെ ശ്രുതി നിലയത്തിൽ വിഷ്ണു 20-ൻ്റെ കൈപ്പത്തികളാണ് തകർന്നത്. ശരീരമാകെ മാരകമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കൈപ്പത്തി പൂർണ്ണമായും മറ്റേ കൈയുടെ വിരലുകളും ചിത്. അയ്യോ അമ്മേ, രണ്ട് കൈപ്പത്തി പോയി. ആരെങ്കിലും പൈസ അയക്കണേ. വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ പോയിട്ട് ചെറുതായിട്ടൊരു ബോർഡ് വേണം, വേറെ ഒന്നുമില്ല. അപ്പം ചെറുതായിട്ട് നിർമ്മിക്കുമ്പോഴാണ് പൊട്ടി തെറിച്ചത്. അങ്ങനെയാണ് ഈ ചങ്ങായി ഈ കാളക്കോഴിയുടെ പരുവത്തിലായത്. അപ്പോൾ ഇതുപോലുള്ള ഈ പറഞ്ഞിട്ടുള്ള വീടിൻ്റെ അടുത്ത് ആളൊഴിഞ്ഞ പറമ്പ് വെറുതെ കിടക്കുന്നത് ആലോചിച്ചിട്ട് അവിടെ പോയിട്ട് ചെറുതായിട്ടൊരു ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുങ്ങനെ കൈപ്പത്തിയും പോയി, വിരലൊക്കെ പോയി. അങ്ങനെ ആ കുടുംബം ആകെ കഷ്ടത്തിൽ ആവുകയാണ്. ഈ പയ്യനുണ്ടല്ലോ, ഈ പയ്യൻ എന്തെങ്കിലും ഒരു 4 പൂ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ ഒക്കെ വേണം വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും വാങ്ങാൻ. അപ്പോൾ അതൊക്കെ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കുടുംബം പട്ടിണിയായിരിക്കുകയാണ്.
ഈ കാരണം ഈ പയ്യര് പൊട്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആളുകൾ പൈസ അയച്ചിട്ട് വേറെ ആരെങ്കിലും വെച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്കിട്ട് പൊട്ടിച്ചിട്ട് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു ചാരിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തകന്, നടത്തുന്ന ചാരിറ്റി പ്രവർത്തകൻ ഏതായാലും വളരെ സുതാര്യവും സത്യസന്ധവും വളരെ എന്താ പറയുക വളരെ ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അപ്പോൾ എന്ത് തന്നെ കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഈ ഗോവിന്ദചാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരുണ്ട്, പാവപ്പെട്ട ചെറുപ്പക്കാരൻ വികലാംഗനാണ്, കയ്യൊന്നുമില്ല, അവരെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ ചിലപ്പോൾ പൈസ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചങ്ങായിനെ എങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, സബ് ജയിലിലൊക്കെ ഏതോ ജയിലിലാണ്, ഏത് ജയിലിലാണെന്ന് കറക്റ്റ് അറിയില്ല, അപ്പോൾ ഇടക്ക് ജാമ്യത്തിനോ മറ്റേ പരോളിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു വെച്ചിട്ട് ഒരു ചാറ്റ് ചെയ്യണം. കാരണം നയിച്ചു തന്നാൻ പറ്റുന്നില്ല, കയ്യൊന്നുമില്ല, ഈ പറഞ്ഞിട്ടുള്ള രീതി. പാവം ചെറുപ്പക്കാരൻ ഒരു ഒരു നിഷ്കളങ്കൻ, പിന്നെ അവന് വേണ്ടിയിട്ട് കരയാൻ വേണമെങ്കിൽ രണ്ടാൾക്കാരെ നമുക്ക് കാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പാവപ്പെട്ട ചെറിയ ചെറിയ എന്താ നിർമ്മാണം, ചെറിയ ചെറിയ കുത്തി, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇങ്ങനെയുള്ള മിത്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തകർക്ക് സാധിക്കട്ടെ. പിന്നെ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റകത്തേക്ക് എന്താ ഏതാന്ന് പോലും ആലോചിക്കാതെ പണം അയച്ചു കൊടുക്കുന്ന സുമനസ്സുകളായിട്ടുള്ള ആളുകൾ എന്തിനു കഴിഞ്ഞാൽ നാളെ ഈ ജയിലിൽ കണ്ണൂർ മറ്റൊരു പാവപ്പെട്ട കുടുംബത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോയിലൂടെ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ സംഭവം വൈറലായതുകൊണ്ട് തന്നെ ജലീൽ കണ്ണൂരിൻ്റെ പേജിലേക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും. അതാണ് മുമ്പ് ലക്ഷ്യം. ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ പറയുന്ന പുള്ളി എനിക്ക് തുടക്കം മുതലേ അറിയാം. കാരണം ഇദ്ദേഹം ഖത്തറിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ചാരിറ്റി വിമർശനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ചാരിറ്റിയിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, അത്തരത്തിൽ എൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹം ഒരു തമാശയാണെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത്. അദ്ദേഹം ഖത്തറിന്ന് പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് വരികയാണ്, എന്തിന് ചാരിറ്റി തുടങ്ങാനാണെന്ന് പറഞ്ഞു. ഞാനതൊരു തമാശയാണെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളി എന്നോട് ചോദിച്ചു ഏത് ഫോണാണ് ചാരിറ്റി ചെയ്യാൻ നല്ലതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ അതുപോലെ തന്നെ മറ്റു പല ആളുകളോടും വെള്ളയും വെള്ളയും എവിടുന്ന വാങ്ങുന്ന, ഈ ഖത്തർ എവിടുന്ന വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പുള്ളി ഈ പറഞ്ഞ രീതിയിൽ പ്രവാസം മതിയാക്കിയിട്ട് ആളുകളെ പറ്റിക്കണമെന്ന് കണക്കൂട്ടി തന്നെ നാട്ടിലേക്ക് വന്നിട്ടുള്ള, ഞാൻ തമാശയാണെന്നാണ് കരുതിയെങ്കിൽ പുള്ളി സീരിയസ് ആയിട്ട് നാട്ടിൽ വന്ന് ഇത്തരത്തിൽ ചാരിറ്റി തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ബഷീർ പൂക്കോത്തിനൊക്കെ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് കയ്യോട് കൂടിയിട്ട് പിടിച്ച് പൊതുസമൂഹത്തിൽ നമ്മൾ കാണിച്ചതാണ്. എന്നിട്ടും ഇപ്പോഴും ബഷീർ പൂക്കോത്തൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് 20-30 ലക്ഷം ഒക്കെ അയച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. നാളെ ഈ പറഞ്ഞിട്ടുള്ള ഈ ജലീൽ കണ്ണൂർ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നാട്ടിലേക്ക് വന്നിട്ട് ഇത്തരത്തിൽ ചാരിറ്റി തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജലീൽ കണ്ണൂർ നാളെ വീഡിയോ ചെയ്യുമ്പോൾ അതിലേക്ക് പണം വയ്ക്കാനും ആളുകളുണ്ടാവും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാലും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഈ രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം വിഷമമുണ്ട്. കാരണം ഈ ആളെ വേണ്ടി നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചാരിറ്റി ചെയ്തിട്ട് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അപ്പോൾ ഈ അർഹരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, പട്ടിണി മൂലം വിഷമിക്കുന്ന ആളുകളുണ്ട്, രോഗങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ കിട്ടേണ്ട പണമാണ് ഇത്തരത്തിൽ വ്യാജ രീതിയിൽ തട്ടിച്ചുകൊണ്ടിട്ട് അനർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അർഹരായിട്ടുള്ള രോഗികൾക്ക് ആവശ്യത്തിലധികം പിരിവെടുത്തിട്ട് ബാക്കിയുള്ള പൈസ തട്ടിച്ചു കൊണ്ടുപോകുന്നൊക്കെ ഇതുപോലെ ഒരുപാട് അർഹരായിട്ടുള്ള ആളുകൾക്കുള്ള പണമാണ്. അത് ആലോചിക്കുന്ന സമയത്ത് ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഈ ചാരിറ്റി തട്ടിപ്പുകൾ കാണുന്ന സമയത്ത്, ഇത്തരത്തിലുള്ള മോശം പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് വിമർശിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരുപാട് ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ആളായിട്ടുണ്ട്, നമ്മളൊരുപാട് ആളുകൾക്ക് വെറുക്കപ്പെട്ടവനായിട്ടുണ്ട്. പക്ഷേ അനീതി കണ്ടു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണ്ട, നിങ്ങൾ നല്ലോണം അവിടെ വിഷമിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ. നന്ദി.